ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് റോഡ് റീലും നല്ല പോൾ റോഡ് ഫിഷിംഗ് ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉദ്ദേശിക്കുന്ന മീൻ എന്ന് പറയുന്നത് പൂളാനാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് ചെമ്മിനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടല്ലോ, തെല്ലിച്ചെമ്മിനൊക്കെ വാങ്ങിച്ചോണ്ട് നമ്മളെ തിരുണ്ട്. അപ്പൊ ഇനി സമയം കളയണ്ട, നമുക്ക് നേരെ പരിപാടി തുടങ്ങിയേക്കാട്ടോ. അപ്പൊ നമ്മളിത് സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് ഉണ്ടാവുക. ഒരു അടിപൊളി കല്ലുങ്ങും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇരിപ്പായി സ്വസ്ഥമായിട്ട് ഇരുന്ന് ഇനി ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. അപ്പൊ ചെമ്മീൻ നമ്മൾ പൊളിച്ചിട്ടാണ് ഇതിന് വേണ്ടിട്ട് ഇടുന്നത്. അപ്പൊ ചെമ്മീൻ പൊളിച്ച് അതിന് ശേഷം നമ്മള് ഇതിലേക്ക് ഇത് കോർത്തെടുക്കുന്നതേ. ഓക്കെ, ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. അയ്യോ, നന്ദൻ കിട്ടിയ, അത് എടുക്കണ കിട്ടിയ, സ്ട്രൈക്ക് കിട്ടിയ, വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. നല്ല കൊത്തുണ്ട് നന്ദൻ എങ്കിൽ. നല്ല നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, രസമുണ്ട് കേട്ടോ. നന്ദൻ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ, നല്ല കാൽഷ്യമുള്ള സാധനമാണ് നന്ദൻ. നന്ദന്റെ പേരിട്ടാണല്ലോ, വന്നു വന്ന് മുഴുത്തു തന്നെയുള്ളത് മാറ്റി പൂളാലേക്ക് പോയിട്ടത് വിട്ടുപോയി. മിക്കവാറും പൂളാന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. പക്ഷെ അടിക്കണതൊക്കെ നന്ദനാണ്, കൊത്തായിരുന്നു. വീണ്ടും നന്ദൻ, ഇതേ വലിയ വലിയ നന്ദനകളാണ്. കിട്ടി കിട്ടി തുടങ്ങണത് നല്ല രസമുണ്ട്. എന്ത് മീനായാലേ നമ്മളിങ്ങനെ ഇടുമ്പോ കിട്ടുന്ന തന്നെ വലിയ സന്തോഷ. ഇതിന്റെ കൊളുത്ത് ശരിക്കും ഉള്ളിലേക്ക് പോയില്ല, ശരിക്കും ഉള്ളിലേക്ക് പോയി പറിച്ചെടുക്കേണ്ടി വരും. മേക്കപ്പം ചെയ്യാണ്ടിരിക്കുന്നില്ല നമുക്ക് ഇവിടെ കിട്ടണ. ഇത് കുഞ്ഞനായിട്ട് അടിക്കണ സാധനം എ ബി സൈസ് ഒക്കെ അടിക്കും, കാക്കിലോ റേഞ്ച് തന്നെ അടിക്കും ഇവിടെ.
ചെറിയ മുള അങ്ങനെ എടുക്കുന്ന കുറവാണ് എടുക്കാറില്ല നമ്മള് ഇതിന് വേണ്ടിട്ടാണ് സത്യത്തിൽ ഇവിടെ എത്തിയത് പൂളൻ തട്ടിപൊളി മീനാട്ടോ അപ്പൊ നന്ദൻ നമ്മൾ ഇത്ര നേരം പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു അവസാനം നമ്മൾ അവനെ പിടിച്ചു മോനെ കണ്ടാ അപ്പൊ പൂള വന്ന് തുടങ്ങിട്ടോ ഏതാണ് പൂളാനല്ലേ കാണിച്ചു കൊടുക്കാൻ പോലെ നമുക്ക് ഈ കരിമ്പൂളാന വേണ്ട കേട്ടോ അപ്പൊ നമുക്ക് അതിനങ്ങ് വെള്ളത്തിലേക്ക് ഇട്ട് കളഞ്ഞേക്കാവേ അതാ പോയി അമ്പോ കരിമീൻ ചെമ്മീൻ അയ്യോ എന്റെ കരിമീൻ കരിമീനല്ല ചെമ്പല്ലി കുഞ്ഞിച്ചെമ്പല്ലി കുഞ്ഞിച്ചെമ്പല്ലി ചെമ്പല്ലി ഇവിടെ കിട്ടുമോ അതിന് നമ്മ ഒട്ടും പ്രതീക്ഷിക്കാതെ കയറുന്നു എന്റെ മനെ വിശ്വസിക്കാറ്റല്ലേ അയ്യോ ടങ്കി ചോടിച്ച് ഇവിടെ ചെവിയിലൊക്കെ കയറിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സംഭവം പൂളാൻ വേണ്ടി വന്നെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് നമുക്ക് കയറി വരുന്നത് ചെമ്പല്ലി കുഞ്ഞാണ് ഇപ്പൊതേ കിട്ടിയിരിക്കുന്നത് എന്നിട്ടപ്പൊ ഇത് പൊളിച്ചു കിട്ടാ ഇതിനെ നമുക്ക് ജീവനോടെ കൊണ്ടുപോയാൽ നമ്മുടെ കൂട്ടി കൊണ്ടിട്ട് വളർത്താം നീ കണ്ടേ കണ്ടോട്ടെ നീ പൊങ്ങോണ്ടോ കണ്ടല്ലോ വെറൈറ്റി കരിമീൻ കുഞ്ഞ് ചെമ്പല്ലി കുഞ്ഞ് നെച്ചറ കുഞ്ഞ് അപ്പൊ ഇവന്മാരുടെ ആടിയും മാമ ഇവിടെ ഉണ്ടാവുന്നാണ് പറഞ്ഞു വന്നത് എന്റെ പൊന്നിനെ പിടിക്കാൻ തന്നെ കുത്ത് കൊണ്ട തീർന്നു താഴത്തോട്ടാക്കിട്ട് ഇവനെന്താ റിലീസ് ചെയ്യണം ചെറുതല്ലേ നമുക്ക് പിന്നെ വലുതായിട്ട് നമ്മുടെ ചൂണ്ടി തന്നെ വന്നോട്ടെ നമ്മളപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കിറ്റിൽ നമ്മുടെ ചെമ്പല്ലി കുഞ്ഞിന വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ഇതേപോലെ കൊണ്ടുപോകാനായിട്ട് കൂട്ടിലിട്ട് വളർത്താനായിട്ട് ചെറിയ തുമ്പച്ചി കുമ്പച്ചിയാ ആമ്പോ ചെറിയ തുമ്പച്ചി അപ്പൊ നമുക്കൊരു നച്ചറാണ്ട് ഇപ്പൊ കേറി വന്നിരിക്കുന്നത് വലിച്ചപ്പോ ഭയങ്കര വെയിറ്റ് അപ്പൊ പക്ഷെ കാലിട്ട് എന്തോ ഉണ്ടെന്ന് പക്ഷെ ഇത് ഫൗൾ ഹുക്ക് ആയിരുന്നു വലിച്ചപ്പോ എന്തോ ഒരു ഫീലിംഗ് കിട്ടിയത് അപ്പൊ വെറൈറ്റി നച്ചറയാണ്ടപ്പോ വന്നിരിക്കുന്നത് ഏ അങ്ങനെ പൂളാൻ കേറിട്ടോ ഞാൻ സമ്മതിക്കല ഏതോ പൂവാലം പൂളാണ് പിന്നെയും ഒരു പൂളാൻ കേറിയിട്ടുണ്ട് പിന്നെ ഒരു പൂളാൻ എല്ലാവർക്കും പൂളാൻ കേറി എനിക്ക് മാത്രം കേറാണ്ടിരിക്കണം അതെ ചെമ്മീൻ ബോണസ് ആയിട്ട് കിട്ടി അതെ അതെ തിന്നാൻ കൊടുത്തില്ലേ കുഴപ്പമില്ലാത്ത ഊക്കപ്പോട്ട പൂളാനാട്ടോ പക്ഷെ ഇതുണ്ടോ ചുമന്ന കളറ് അതിന്റെ ആ ഫിൻസ് ഒക്കെ നോക്കിയേ ഇത് പൂളാൻ കരിമ്പൂളാനല്ല കരിമ്പൂളാനല്ല ചെമ്പൂളാൻ എന്ന് പറയുന്നത് ചെമ്പല്ലി പൂളാനും കൂടിട്ടുള്ള ഒരു ക്രോസ് പോലെ ഉണ്ട് ഇതിന് കളയണ്ടല്ലോ നല്ലതാ ഇത് കരിമ്പൂളാനല്ല പക്ഷെ എന്തൊരു വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം അല്ല അതിന്റെ മുള്ള നല്ല രസം കാണാം താഴെയൊക്കെ നല്ല ചുവന്ന കളറ് അടിപൊളിയായിരിക്കും അപ്പൊതേ അടുത്ത ചെമ്പല്ലി കൂടെ കേറി വന്നിരുന്നു നമ്മള് ചെമ്പല്ലിക്ക് വേണ്ടി പോയ ചെമ്പല്ലി കിട്ടത്തില്ലാണ് പക്ഷെ ഇപ്പതേ എല്ലാ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള കുഞ്ഞി ചെമ്മിനും ഒക്കെ ഇടുന്നേ പോൾ റോഡില് അപ്പൊ അതനുസരിച്ച് ഇതേ കുഞ്ഞി ചെമ്പല്ലിയൊക്കെ ഇട്ട് ചെലപ്പോ എനിക്ക് തോന്നുന്നു വലിയ റോഡ് റീലൊക്കെ വെച്ച് നമ്മൾ പരീക്ഷിച്ചു ചെലപ്പോ ഇത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ഡാഡി കിട്ടിയതായിരിക്കും
അപ്പൊ സംഭവം സൂപ്പർ ആണ്ട്. അപ്പൊ ഒരെണ്ണത്തിന് നമ്മൾ എന്തായാലും അവിടെ കിറ്റിൽ സേഫ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവനെയും നമുക്ക് നൈസ് അവന് കൂട്ടായി അതിന്റെ അകത്ത് ഇട്ടേക്കാട്ടാ. അടുത്ത പുളാട്ടാ, പുളാൻ പുളാൻ. നന്ദൻ നിക്കണ കാരണം ഈ പൂളാന് കൊടുക്കാതെ തീറ്റ. നന്ദനൊക്കെ കണ്ണു വെട്ടിച്ച് സാധനം താഴത്ത് വെല്ലുകയാണെ ഉറപ്പടിയ. പിന്നെ ഇത് മറ്റേ കരിമിത്തിട്ട് ഇടുമ്പോ പള്ളത്തി ഒന്ന് എടുക്കല്ലേ, അതേപോലെ തന്നെ വലുതാണ. ആ കൊഴപ്പില്ല. സൂപ്പർ പോത്താട്ട ഇവിടെ നോക്കി വന്നം വീടരുത്. നന്ദൻ 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 കാടിന്റെ ഉള്ളിലാണ് ചൂണ്ടുകൾ. അപ്പത്തേ നമ്മൾ വന്നപ്പോഴത്തോട്ട് നമുക്ക് കൂട്ടായിട്ട് ഒരു പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അവന് നമുക്ക് സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് പോവാം ഇവിടെ നിന്ന്. നന്ദ രണ്ട് അവന് കൊടുത്തേക്കണം. കറുമുറി കറുമുറി ഇട്ടിക്കുന്നുണ്ട് അങ്ങനെ. ഇന്ന് നമ്മള് വന്നിട്ട് ഒരു കിറ്റ് പൂളാനും പിന്നതെ ഒരു കിറ്റിൽ രണ്ട് ചെമ്പല്ലി കുഞ്ഞുങ്ങളും കിട്ടി. ചെമ്പല്ലി കുഞ്ഞ് നല്ല വിലയില്ലേ, ഒരു കുഞ്ഞിനെ ഏതാണ്ട് എന്ത് വിലയുണ്ട്? അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ റെഡിയാക്കിട്ടുണ്ട്. പിന്നെ ഒരു കിറ്റ് കറക്കുള്ള പൂളാനും ഒത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കൊണ്ട് നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്ന സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഇനി എന്തായാലും ഒരിക്കൽ കൂടെ നമ്മളിവിടെ വരണം എന്ന് വിചാരിക്കുന്നു. കാരണം ചെമ്പല്ലിയുടെ കുഞ്ഞുങ്ങളുള്ള സ്ഥിതിക്ക് എന്തായാലും വലിയ ചെമ്പല്ലികൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് റോഡ് റീലോട്ട് ഇറങ്ങാല്ലടാ. ഇനി ഇനി നമുക്ക് ലൈവ് ചെമ്മീൻ കൊണ്ടുവരാം. ഒരു വര കൂടി എന്തായാലും ഏകദേശം സന്ധ്യയായി. നമ്മുടെ വീഡിയോ ഒക്കെ ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല കൊത്തായിരുന്നു. വന്നിട്ട് ഒരു ഇത്തിരി നേരം പോലും നമുക്ക് ബോറടിക്കേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നന്ദനായിട്ടാണെങ്കിലും പൂളാനും കരിമീനും നച്ചറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ റിലീസ് ചെയ്തു. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആയിരുന്നു. അപ്പൊ ഈ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.